പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുവാൻ അതിൻ്റെ പടിവാതക്കലിലെത്തി നിന്ന് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ദിവസമാണ്. പരിശുദ്ധ ദിദിമോസ് ബാവാ തിരുമേനിയുടെയും പൗലോസ് ദിദിയൻ ബാവാ തിരുമേനിയുടെയും സ്ഥാനാരോഹണത്തിൻ്റെ വാർഷിക ദിവസമാണ്. കേരളം ഒരു കാലത്ത് എല്ലാവിധത്തിലും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ നിറവും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ രൂപവുമൊക്കെ ക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയും അതിൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടിയും അതിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിനുള്ള ദിവസമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിലും അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷങ്ങളിലുമൊക്കെ ദൃശ്യമല്ലാത്ത വചനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വ്യാപകമായും സൂക്ഷ്മമായും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ദൃശ്യമായ ലോകത്തിൻ്റെ ദൃശ്യമായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ലോകത്തിന് ദൃശ്യമല്ലാത്ത ചില ശക്തികളെക്കുറിച്ച് ചിന്തിക്കേണ്ട സന്ദർഭമാണിപ്പോൾ. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ സ്മരണ ഓരോ വർഷം കഴിയുന്തോറും ശ്രേഷ്ഠമായി അനുഗ്രഹരമായി ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് 54-ാമത്തെ വയസ്സിൽ രോഗിയായി മരിച്ച ഒരു വ്യക്തിയുടെ സ്മരണ 120 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ലാത്ത അനേകം ലക്ഷം കോടി ജനങ്ങൾക്ക് സന്തോഷവും പ്രത്യാശയും സമാധാനവും പകരുന്ന ആ ദിവ്യ അനുഭൂതി എന്താണ്? ഒരുപക്ഷെ നമുക്ക് കാണാൻ പാടില്ലാത്ത വിധത്തിലുള്ള ദൈവിക വ്യാപാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരുമല തിരുമേനിയുടെ ജീവിത സായാഹ്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു രോഗിയായി ജീവിതം അവസാനിപ്പിച്ച വ്യക്തിയാണ്. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ 54-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് കടന്നുപോയ വ്യക്തിയാണ്. ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ ഒട്ടും ശുഭകരമല്ലാത്ത ഒരു അവസാനമാണ്. നമ്മളന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളും പറഞ്ഞതിനെയും കഷ്ടമായി പോയി എന്ന്. എന്നാൽ ഒരു 100 ആണ്ടുകൾക്ക് ശേഷവും ആ സ്മരണ നമ്മെ ശക്തിപ്പെടുത്തുന്നു, ധൈര്യപ്പെടുത്തുന്നു, ആശ്വാസം പകരുന്നു. ഇവിടെ നിന്ന് ഈ പുറകിലൊക്കെ ഇരുന്ന് ശാന്തമായി ഇവിടെ വരുന്ന ആളുകളെയൊക്കെ ദർശിച്ചാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന സംതൃപ്തിയും ആദിയും ആകുലതകളുമൊക്കെ എത്ര സമൃദ്ധമായി ദൈവം അവർക്ക് പരിഹരിച്ചു നൽകുന്നു എന്നുള്ളതിൻ്റെ നന്ദി പ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് ആരും ഓർഗനൈസ് ചെയ്തതോ നോട്ടീസ് കണ്ട് വരുന്നതോ അല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഉള്ളൊരു പ്രചോദനം കൊണ്ട് ആ കബറിടത്തിലേക്ക് ആളുകൾ നടന്നു വരികയാണ്. ഇന്നും നാളെയുമായി കേരളത്തിലെ, പ്രത്യേകിച്ച് ഈ തെക്കൻ പ്രദേശങ്ങളിൽ ഉള്ള എല്ലാ ദേവാലയങ്ങളിൽ നിന്നും അല്ലാതെയും നടന്നു വരുന്ന അനേകം തീർത്ഥാടകരെ കാണാൻ സാധിക്കും. അവരുടെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹം പരിശുദ്ധനായ പരുമല തിരുമേനിയെ പോലെ ദൈവത്തിന് ഹിതകരമായി ജീവിക്കുവാനുള്ള അവസരം നൽകണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന രോഗം വരരുത്, ധനം ലഭിക്കണം, സുഖസൗകര്യങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ പ്രമേയമെങ്കിൽ പരുമല തിരുമേനി പ്രാർത്ഥിച്ചത് നിൻ്റെ ഇഷ്ടം അതുപോലെ നടപ്പാണ്. രോഗമായ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, രോഗം തന്നവന്
രോഗം മാറ്റുവാൻ കഴിയും. അത് അദ്ദേഹത്തെ ആകുലപ്പെടുത്തിയില്ല. ആ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ പോലെ കുരിശന്മേൽ കിടന്നുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെട്ടേ എന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് ആ ജീവിതം ധന്യമായി തീരുന്നത്, പിൽക്കാലത്തുള്ളവർക്ക് അനുഗ്രഹരമായി തീരുന്നത്. അബ്രഹാമിനെ യാത്ര അയക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് അബ്രഹാം യാത്ര പുറപ്പെടുമ്പോൾ അബ്രഹാം തിരഞ്ഞെടുക്കുന്നത് മൊട്ടക്കുന്നുകളാണ്. പിൻഗാമി ഇല്ല, ജീവിതം ദുസ്സഹമായിരിക്കുന്ന അവസരത്തിലാണ് അവനോട് പറയുന്നത്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും, ചെല്ലുന്ന ദേശമൊക്കെയും അനുഗ്രഹിക്കപ്പെടത്തക്കവണ്ണം അനുഗ്രഹത്തിൻ്റെ ഒരു സന്ദേശവാഹകനായി മാറി. അതുകൊണ്ട് പരിശുദ്ധന്മാർ ഈ ലോകത്ത് ജീവിച്ച നമ്മളെപ്പോലെ ബലഹീനരായ മനുഷ്യരെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങളിലൂടെ, ദൈവത്തിലുള്ള അടിയുറച്ച അചഞ്ചലമായ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുന്ന വ്യക്തികളാണ്, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുവാൻ കഴിയുന്നവരാണ്. നമുക്കറിയാം, ഭാരതം കഴിഞ്ഞ ജൂൺ മാസത്തിൽ ചന്ദ്രനിലേക്ക് ഒരു പേടകം അയച്ചു. അന്ന് തന്നെ ISROയുടെ ചെയർമാൻ പറഞ്ഞു, ഓഗസ്റ്റ് മാസം 23-ാം തീയതി 6:15 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ അത് ഒരു വിമാനമിറങ്ങുന്നത് പോലെ സോഫ്റ്റായിട്ട് ഇറങ്ങുവാൻ സാധിക്കും. ലോകത്തിലെ ഒരു രാജ്യവും ഇതുവരെ വിജയിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് വളരെ അത്ഭുതകരമായി ആ സൂക്ഷ്മ സമയത്ത് കൊണ്ടിറക്കുവാൻ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വ്യാപനത്തിന് സാധിക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്തും ഹൈദരാബാദിലും ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ഉയരാൻ പറയുമ്പോൾ ഉയരും, കതവ് തുറക്കാൻ പറയുമ്പോൾ തുറക്കും, ഇറങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറയും. ഭൂമിയുടെ ആകർഷണ വലയത്തിനപ്പുറത്ത് ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിലെത്തി ഇവിടെ കേവലം മനുഷ്യർ പറയുന്ന സന്ദേശങ്ങൾ ആ ഉപകരണം അനുസരിക്കുന്നു എങ്കിൽ എത്ര അത്ഭുതമാണ്. പ്രിയരെ, സർവലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ, അത് കേൾക്കുവാൻ ചിലർക്കേ സാധിക്കുകയുള്ളൂ. അത് കേട്ടനുസരിച്ച് ജീവിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുന്ന അവസരമാണ്. അത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഇല്ലാതാകുന്നതിലല്ല, ആ പ്രതിസന്ധിയെ വിശ്വാസത്തോടെ നേരിടുന്നതിലാണ്. ഇന്ന് നമ്മയെല്ലാം ആകുലപ്പെടുത്തുന്ന രോഗം, മറ്റ് പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ മക്കളുടെ ജീവിതത്തിലെ വ്യതിചലനങ്ങൾ, മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ സമൂഹത്തെ വളരെയേറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹൃദയവേദനയോടുകൂടി ഈ സന്നിധിയിലേക്ക് വരുന്നവരുടെയൊക്കെ മനസ്സിൽ നിന്ന് വരേണ്ട പ്രാർത്ഥന, ഏറ്റവും ശ്രേഷ്ഠമായി, ദൈവമേ, നീ എന്നെ ഈ സാഹചര്യത്തിലാക്കിയിരിക്കുന്നു, ഈ സാഹചര്യത്തെ നേരിടുവാനുള്ള കരുത്തെനിക്ക് നൽകണം. ഈ സാഹചര്യം ഇവിടുത്തെ ദൃശ്യമായ ലോകത്തിലെ സൗഭാഗ്യമല്ല, അതിലും ശ്രേഷ്ഠവും അനശ്വരവുമായൊരു ലോകമുണ്ട്. അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും, നിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ചന്ദ്രനിൽ നയിക്കുന്ന ഫോട്ടോകൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ എത്തേണ്ട സ്ഥലത്ത് എത്തുവാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ഈ ലോകത്തിൽ വരുന്ന ഓരോ മനുഷ്യരെയും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്ഡ് ആയിട്ട് വ്യത്യസ്തതയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ കയ്യിലെ രേഖകളൊക്കെ എയർപോർട്ടിലൊക്കെ പോകുമ്പം ഒപ്പിടാനൊന്നുമല്ല പറയുന്നത്, ഈ രേഖ പതിപ്പിക്കുന്നത് ഭാരതമാണ് ആദ്യം കണ്ടുപിടിച്ചത്, ഇതൊരു ഡിസ്റ്റിങ്ക്ഡ് മാർക്കാണ് എന്നുള്ളത്. ഈ 750 കോടി ജനങ്ങൾ ലോകത്തിലുള്ള ആർക്കും നൽകിയിട്ടില്ലാത്തൊരു വര ദൈവം നിങ്ങൾക്ക് നൽകി. ഈ നശിച്ചു പോകുന്ന ശരീരത്തെ പോലെ ഇത്ര സുന്ദരമായി സൃഷ്ടിക്കാമെങ്കിൽ ആ സൃഷ്ടാവിന് നിങ്ങളുടെ നെടുവീർപ്പുകൾ കേൾക്കുന്നതിന് സംവിധാനമുണ്ട്, നിങ്ങളുടെ കണ്ണുനീരുകൾ കാണുവാനുള്ള സംവിധാനമുണ്ട്. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ചെറിയ പ്രായത്തിൽ പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട്, ഇത്രയും മനുഷ്യരിന്ന് പ്രാർത്ഥിച്ചാൽ ഇത് ദൈവം എങ്ങനെയാണ് കേൾക്കുന്നത്, ദൈവത്തിന് എങ്ങനെയാണ് മനസ്സിലാകുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ മീറ്റൊക്കെ വന്നപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുവാൻ സാധിക്കും. ഓസ്ട്രേലിയയിലും കാനഡയിലും ഗൾഫിലും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഇരിക്കുന്നവർ
ഒരു പ്രതലത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുകയും അതാത് സമയത്ത് അത് കേൾക്കുകയും ഒക്കെ സാധിക്കുമെങ്കിൽ ഈ സർവലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിവിശാലമായ സ്ക്രീനിൽ പ്രിയമുള്ളവരെ നമ്മൾ വിലപ്പെട്ടവരാണ്. നിന്റെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ സൃഷ്ടാവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ വൃഥാവായി പോകാത്തില്ല, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നെടുവീർപ്പുകൾ അവൻ്റെ സന്നിധിയിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. ആ ശ്രേഷ്ഠമായ ഒരു അനുഭവം ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരെ മാറ്. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വചനം ഇവിടെ എല്ലാം നമുക്കും നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ആ വചനം തിരിച്ചറിയുവാനുള്ള ഉൾക്കണ്ണുകളെയും ഉൾക്കാഴ്ചകളെയും ഒക്കെ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഏതാനും ദിവസം മുമ്പ് ഈ കബറിടത്തിലേക്ക് വന്നപ്പോൾ ഒരമ്മ 3 വയസ്സുള്ളൊരു കുഞ്ഞിനെ ആ കബറിടത്തിൽ നിന്ന് മുത്തിക്കുവാനായിട്ട് വലിയ പ്രയത്നം ചെയ്യുകയാണ്. എത്രമാത്രം നിർബന്ധിച്ചിട്ടും പിടിച്ച് ആ കുരിശ് ആ കബറിടത്തിൻ്റെ അവിടെയൊന്ന് മുത്തിക്കുവാനായിട്ട് ശ്രമിച്ചിട്ട് ആ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. ആ ശ്രമമൊക്കെ ഉപേക്ഷിച്ച് ഒരടിയും കൊടുത്ത് കുഞ്ഞിനെ മാറ്റിയിരുത്തി ആ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വളരെ ഭവ്യതയോടെ ആ കബറിടം മുത്തി. അത് കണ്ട ആ കുഞ്ഞു വന്ന് അമ്മേക്കാൾ ഭവ്യതയോടെ ആ കബറിടം മുത്തി. പ്രിയമുള്ളവരെ, പരിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തരുന്ന ഇതാണ് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ്. അവർ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളും അവരെ പോലെ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാനായിട്ട് ഞാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ എത്തിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനം, അത് ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് രൂപപ്പെടുത്തുന്ന ഭവനമാണ്. അതിനാണ് ഇത്ര സൂക്ഷ്മതയോടെ സൃഷ്ടാവ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന 50ഓ 80ഓ 90ഓ 100ഓ വർഷക്കാലം നമ്മൾ സൃഷ്ടിക്കുന്ന ഓർമ്മകൾ അതിനനുസരിച്ചുള്ള സ്വർഗീയ അനുഭവത്തിലേക്കാണ് നമ്മെ ആനയിക്കുന്നത്. പരിശുദ്ധനായ പരുമല തിരുമേനി വലിയൊരു വെളിച്ചമായി നമ്മുടെ ചുറ്റും നിൽക്കും. ഈ പരുമല പുഷ്കലമാകുന്ന ദിവസങ്ങളാണ്. കുടിയേറ്റിന് ശേഷം ഈ പ്രദേശം മുഴുവൻ വിശുദ്ധിയിൽ നിറയുന്ന സന്ദർഭമാണ്. ആ വിശുദ്ധിയിൽ നിന്ന് ആവോളം ആസ്വദിക്കുവാനും ആ പരിശുദ്ധനെ പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും, എങ്ങനെയാ പരിശുദ്ധൻ ജീവിതത്തെ ക്രമീകരിച്ച് തൻ്റെ പ്രതിസന്ധികളെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിന് അനുഗ്രഹമായി, ലോകത്തിന് സമാധാനമായി, തൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ആശ്വാസമായി ജീവിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തെയും ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് കഴിയണം. ആയതുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടപ്പാടുകളുണ്ട്, പക്ഷേ ഞാൻ കഷ്ടതയെയും മരണത്തെയും അതിജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലവിളി എൻ്റെ ചെവിക്കെപ്പോഴും സമീപസ്ഥമാണ്. അങ്ങനെയുള്ളൊരു സൃഷ്ടാവിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. നമ്മുടെ ഒരു പ്രവൃത്തിയും അവിടെ മറിഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തെ സർവരഹസ്യവിധീശൻ്റെ സന്നിധിയിൽ മുഴുവനും അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനും അവിടുന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും അവിടുന്ന് സമാധാനം പ്രാപിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.